കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം. എഫ് എസ് ലേഖനം 5:15-16 വാക്യങ്ങൾ. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ആഗോളവൽക്കരണത്തിന്റെ കാലത്ത് ലോക വാണിജ്യ വ്യവസ്ഥിതിക്ക് വേണ്ടി രാഷ്ട്ര നേതാക്കന്മാർ ഉച്ചകോടികളും ഉഭയകക്ഷി ചർച്ചകളുമായി ഓരോ ദിവസവും ഉലകം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. സമാധാന കരാറിൽ ഒപ്പുവെച്ചിട്ട് എഴുന്നേറ്റ് പോയി അത് ലംഘിക്കുന്നത് ഒരു ഫാഷനായി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. തലയ്ക്ക് മുകളിൽ അശാന്തിയുടെ കാർമേക പടലങ്ങൾ ഉരുണ്ടുകൂടുന്നു. ഇത് എന്തിന്റെ ആരംഭമാണ്? അതല്ല എല്ലാറ്റിന്റെയും അവസാനമാണോ എന്ന് സാധാരണക്കാർ ചിന്തിച്ചു തുടങ്ങി. ലോകം ഒരു മഹാദുരന്തത്തെ അഭിമുഖീകരിക്കാനുള്ള സകല തയ്യാറെടുപ്പുകളും അണിയറയിൽ നടന്നുകൊണ്ടിരിക്കും. ഇതൊക്കെയും കാണുകയും ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ദൈവവിശ്വാസികൾ പ്രശ്നത്തിൽ അകപ്പെടുകയല്ല, പ്രത്യാശയാൽ നിറയപ്പെടുകയാണ് ചെയ്യാറുള്ളത്. കാരണം തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവ് എത്രയും വേഗം വരും. രാഷ്ട്രീയ ലോകം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞു. മതലോകം അതിനുള്ള ഒരുക്കത്തിന്റെ അവസാന മിനുക്കുപണിയിലാണ്. ഈ സന്ദർഭത്തിൽ നാം ഉണരാനും ഒരുങ്ങാനും ഇടയാകണം. ഇവിടെ നമുക്ക് പലതിനും രണ്ടാമതൊര് അവസരമുണ്ട്. എന്നാൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ പിന്നീടൊരവസരം കിട്ടുന്നതല്ല. ആകയാൽ സൂക്ഷ്മതയോടെ നമ്മുടെ നാളുകളായിരിക്കാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയാൽ ഞങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ. അതിനുവേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ.